Hello, Flywheelers. In the good leather, TVS and the Jupiter 125 and the scooter. This scooter is a scooter. We already did the first ride review on the TVS media ride and the TVS plant on the ride. That's the first ride experience. So, in the young one, a user experience. User experience, we have a scooter. We have a scooter. We have a 3 km cover. We have a first ride. We have a use of the difference. That's the first review. We have a tech spec. We have a first look. We have experience. Link to share in the first video. Anyway, experience practically TVS Jupiter 125 ubayichal kittunna feelum experienceum mileageum ellana so idella namak innathe episode la nokkam. Welcome to Flywheel. User experience ഇല്ല ഞാൻ ആദ്യം നോക്കുന്ന ഡിസൈൻ തന്നെയാണ് നമ്മൾ അന്ന് ഡിസൈൻ അതിന്റെ ഭംഗിയും കാര്യങ്ങളെല്ലാം പറഞ്ഞു ഇനി നമുക്ക് ഡിസൈനിൽ ഉണ്ടായ ഒരു അനുഭവം ഇപ്പോ ഇത്രയും ദിവസം കൊണ്ടുണ്ടായ ഒരു ഫീൽ അല്ലാണ് ഒരു എക്സ്ട്രാ വേഗൻസി ഡിസൈൻസ് ഒന്നുമില്ല പക്ഷേ കുറേ ക്രോം എലമെന്റ്സ് എല്ലാം കൊണ്ടുവന്ന കുറച്ച് പ്രീമിയം ലുക്ക് ആക്കാൻ ശ്രമിച്ചിട്ടുള്ളത് നമുക്ക് ഫീൽ ഉണ്ട് പക്ഷേ ഒരു 6 മാസമായിട്ടും അതിനൊരു അപ്ഡേറ്റഡ് ഫീൽ ഒന്നുമില്ല അത്യാവശ്യം മോശമില്ലാത്ത ഒരു ലുക്കാണുള്ളത് കളർ സബ്ജക്റ്റീവ് ആണ് പക്ഷേ ഈ ഒരു കളർ അത്യാവശ്യം അട്രാക്റ്റീവ് ആണ് എവിടെ കൊണ്ട് പാർക്ക് ചെയ്താലും നമ്മുടെ സ്കൂട്ടർ എവിടെയാണെന്നുള്ളത് മനസ്സിലാക്കാൻ വലിയ പാടുന്നില്ല ഈ ബാക്കി നോർമൽ കളേഴ്സിനടക്കം പ്രത്യേകിച്ച് നമ്മളാളുകൾ അധികം സെലക്ട് ചെയ്യാത്തൊരു കളറാണ് ഇത് അതുകൊണ്ട് തന്നെ പലപ്പോഴും പാർക്കിംഗ് ലോട്ടിലെല്ലാം നമുക്ക് പെട്ടെന്നും ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റിയിട്ടുണ്ട് ലൈറ്റ് അപ്പിൻ്റെ ഒരു കാര്യം നമ്മൾ ഡിസൈൻ വൈസ് കണ്ടിരുന്നെങ്കിലും രാത്രിയിൽ ഉപയോഗിക്കാൻ അത്യാവശ്യം നല്ല ലൈറ്റ് ഈ ഒരു TVS Jupiter 125 എന്ന ഫീൽ ഉണ്ട് മീറ്റർ കൺസോളെല്ലാം വളരെ റീഡബിൾ ആണ് പെട്ടെന്ന് യൂസർ ഫ്രണ്ട്ലി ആണ് നമ്മൾ പെട്ടെന്ന് അത് യൂസ്ഡ് ആവുന്നുണ്ട് പിന്നെ വന്നിരിക്കുന്ന ഈ സ്റ്റോപ്പ് ആൻഡ് ഗോ ഫംഗ്ഷൻ എല്ലാം അതിൻ്റെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ രണ്ട് പ്രാവശ്യം ത്രോട്ടിൽ ചെയ്യുന്നതിൽ ഞാൻ ഫസ്റ്റ് റിവ്യൂവിൽ പറഞ്ഞിരുന്നു അതെല്ലാം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഒരു ഈസി ഗോയിങ് ആയി വരുന്നുണ്ട് പിന്നെ കൺവീനിയൻ്റ് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ ഇതിൽ വന്നിട്ടുണ്ട് ഇപ്പം ഇവിടുത്തെ ഈ ഹുക്ക് പലപ്പോഴും നമ്മൾ പല സാധനങ്ങളിലും വാങ്ങിയത് സ്പെഷ്യലി ഫ്രൂട്ട്സും മറ്റെല്ലാം വാങ്ങി വരുമ്പോൾ അത്യാവശ്യം വെയിറ്റ് എല്ലാം എടുക്കാവുന്ന ഒരു ഹുക്കാണ് ഇവിടെ വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഈ രണ്ട് കാലിൻ്റെ അടിയിൽ വയ്ക്കുന്നതായിട്ട് കുറച്ചുകൂടി കൺവീനിയൻ്റ് ആയിട്ട് തോന്നുന്ന ഈ ഒരു ഹുക്കാണ് പിന്നുള്ളത് മെയിൻലി ഉള്ളൊരു കൺവീനിയൻ്റ് ഫീച്ചർ ഇവിടെ ഫ്യൂവൽ ക്യാപ്പ് വരുന്നതാണ് നേരത്തെ ജൂപ്പിറ്ററിൽ 110 ഉണ്ടായിരുന്ന റിയറിലാണെങ്കിൽ ഇപ്പം ഇവിടെ വന്നത് കുറച്ചുകൂടി കൺവീനിയൻ്റ് പക്ഷേ അതിൻ്റെ ഡ്രോബാക്ക് ഉള്ളത് നമ്മൾ ലെഫ്റ്റ് സൈഡിൽ നിന്ന് കൊണ്ടുവന്നിട്ട് ഫിൽ ചെയ്യുന്ന പോലെ അത്രയും കൺവീനിയൻ്റ് അല്ല റൈറ്റ് എന്ന് വരുമ്പോൾ ആ ഗണ്ണ് ഇങ്ങോട്ട് വെക്കുമ്പോഴും കുറച്ചൊരു ബുദ്ധിമുട്ടായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് പിന്നെ സീറ്റിൻ്റെ ആ ഒരു ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ സീറ്റ് നമുക്ക് പെട്ടെന്ന് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ ഒരു സീറ്റിൻ്റെ അടിയിൽ വലിയൊരു കൺവീനിയൻ്റ് ഫീച്ചർ രണ്ട് ഹെൽമെറ്റ് വെക്കാനുള്ള സ്പേസ് പക്ഷേ ഫുൾ ഫേസ് കവർ ഹെൽമെറ്റ് ആണെങ്കിൽ വെക്കാൻ പറ്റുന്നില്ല അത് വെക്കുമ്പോൾ അത് പൊങ്ങി നിൽക്കുന്നുണ്ട് രണ്ട് ഫേസ് ഓപ്പൺ ഹെൽമെറ്റ് ആണെങ്കിൽ മാത്രമാണ് ഇതിൽ വെക്കാൻ പറ്റുന്നത് ബാക്കി അല്ലെങ്കിൽ നല്ല സ്പേസും കാര്യങ്ങളും വരുന്നുണ്ട് പിന്നെ നമുക്ക് ഫീൽ ചെയ്തിട്ടുള്ള മറ്റൊരു കാര്യം ഈ നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ആ ഫിറ്റ് ആൻഡ് ഫിനിഷിലുള്ള ഒരു പോരായ്മകൾ പല സ്ഥലത്തും നമുക്ക് കാണാം സ്പെഷ്യലി ഇതെല്ലാം നമ്മളെപ്പോഴും കാണുന്ന ഒരു ഭാഗമാണ് അപ്പോൾ ഇവിടെല്ലാം ഈ ഒരു പാനൽ ഗ്യാപ്പും കാര്യങ്ങളും അതിൻ്റെ ഒരു ഷാർപ്നെസ് എല്ലാം പിന്നെ കളറിലൊരു ഡിഫറൻസ് ഇപ്പം ഈ ഒരു പാനൽ കളറിലല്ല ഇവിടെ വരുമ്പോഴുള്ള കുറച്ചൊരു ഡിഫറൻസ് അത് ശരിക്കും നമുക്ക് ഉപയോഗിക്കുമ്പോൾ ഫീൽ ചെയ്യുന്നുണ്ട് പിന്നെ ബാക്കി ടാങ്കിൻ്റെ പൊസിഷനിൽ താഴെയുള്ള കൺവീനിയൻസ് എല്ലാം നല്ല രീതിയിലുണ്ട് ഹൈറ്റ് കൂടിയ റൈഡേഴ്സിനും ഹാൻഡിലൊന്നും തട്ടാത്ത രീതിയിൽ വരുന്നുണ്ട് സീറ്റ് അത്യാവശ്യം കംഫർട്ടബിൾ അത്യാവശ്യം നല്ല തടിയുള്ള ആളുകൾക്ക് തന്നെ കംഫർട്ടബിൾ ഇരിക്കാൻ പറ്റുന്നുണ്ട് പിന്നെ ചില ആളുകൾ ഇപ്പോൾ പ്രാക്ടിക്കലി പറയുകയാണെങ്കിൽ ഇപ്പോൾ രണ്ടാൾ ഇരുന്ന് മുമ്പിൽ ഒരു കുട്ടീനെ വെച്ച് പോവാണെങ്കിൽ പോലും അത്യാവശ്യം സീറ്റിൻ്റെ ഒരു പോർഷൻ നിൽക്കുന്നുണ്ട് ആ കുട്ടികൾക്കെല്ലാം ഇരിക്കാൻ പറ്റുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ ഒരു കൺവീനിയൻ്റ് ആയിട്ടുള്ള കുറേ ഫീച്ചേഴ്സും കൂടെ രീതിയിലാണ് ഡിസൈൻ വന്നത് പ്രാക്ടിക്കലാണ് ഇതെല്ലാം പ്രാക്ടിക്കലാണ് പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ ഒരു സ്പേസ് ഉണ്ട് അവിടെ നമുക്ക് ഫോണെല്ലാം വെച്ചുകൊണ്ട് പോകണമെങ്കിലെല്ലാം പറ്റുന്ന ഫോണ് വാളറ്റ് എല്ലാം വെക്കാവുന്ന രീതിയിലുള്ള പക്ഷേ ആരും എടുക്കാൻ മറക്കരുത് പിന്നെ ആരെയും അടിച്ചു പോകും അപ്പോൾ അത് മറക്കായിരുന്നാൽ മതി ബാക്കിയെല്ലാം തന്നെ കൺവീനിയൻ്റ് ആയിട്ട് തോന്നിയില്ല മോർ ഓഫ് എ പ്രാക്ടിക്കൽ ഡിസൈൻ ദാൻ എ അട്രാക്റ്റീവ് ഡിസൈൻ എന്നുള്ള എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് ഈ സ്കൂട്ടേഴ്സ് എന്ന് പറഞ്ഞൊരു സെഗ്മെൻറ്റ് സത്യം പറഞ്ഞാൽ എല്ലാവർക്കും വളരെ കണക്ട് ചെയ്യുന്ന സെഗ്മെൻറ്റ് അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ നമ്മളെ ഓഫീസിലുള്ള അല്ലെങ്കിൽ നമ്മുടെ ടീമിലുള്ള എല്ലാവരും സ്കൂട്ടറായിട്ട് കണക്ട് ചെയ്യും അപ്പോൾ ഞാനടക്കം ഞാൻ എപ്പോഴും കാറിലൊന്നും പോകുന്ന ആളൊന്നുമില്ല ഞാൻ ഏറ്റവും കൺവീനിയൻ്റ് ആയിട്ട് സ്കൂട്ടർ പോകാൻ പറ്റിയാൽ ഇപ്പോൾ നമ്മൾ വീട്ടിലെ ഗ്രോസറി വാങ്ങാനാണെങ്കിലും ഇനിയിപ്പോൾ അതെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ട് പോകണമെങ്കിലും എല്ലാം തന്നെ സ്കൂട്ടർ എടുത്ത് പോകുന്ന പതിവാണല്ലേ അപ്പോൾ സ്കൂട്ടറിൽ ഇപ്പോൾ ഈ ഒരു സ്കൂട്ടർ തന്നെ നമ്മൾ യൂസ് ചെയ്യേണ്ട പുറമേ നമുക്ക് ഓഫീസിലൊരു സ്കൂട്ടർ ഉണ്ട് ആക്സസ് ഉണ്ട് ആക്റ്റീവ് ഉണ്ട് അങ്ങനെ പല സ്കൂട്ടേഴ്സ് ഉണ്ട് അപ്പോൾ ഇങ്ങനെ വരുമ്പം സ്കൂട്ടേഴ്സായിട്ട് എല്ലാവരും കണക്ട് ചെയ്യും അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരുടെ ഞാൻ ഈ സ്കൂട്ടർ ഒന്ന് ഓടിക്കാൻ പറഞ്ഞിട്ടുണ്ട് നമ്മളെ അക്കൗണ്ടൻറ്റോ ഇനിയിപ്പം ഓഫീസ് ബോയ് ആയിട്ടുള്ള ആൾക്കാർ മുതൽ എല്ലാവരും സ്കൂട്ടർ ഓടിക്കുന്ന വരാം അപ്പോൾ അങ്ങനെ എല്ലാവരുടെ ഒരു എക്സ്പീരിയൻസ് വെച്ച് നോക്കുമ്പോൾ ഡിഫറെൻറ്റ് ഫീലാണ് കിട്ടിയിട്ടുള്ളത് ഫസ്റ്റ് ഓഫ് ഓൾ
മൊത്തത്തിലൊരു കോമൺ ആയിട്ടുണ്ടായിരുന്ന ഒരു ഫീല് കംഫർട്ടബിൾ ആണെന്നുള്ള അത്യാവശ്യം നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള റൈഡും കാര്യം കിട്ടും. അപ്പോൾ ആക്സസ് ഉപയോഗിക്കുന്ന ആളുകളുണ്ട് സെയിം കാറ്റഗറിയിൽ വരുന്ന. അപ്പോൾ ആക്സസിൻ്റെ ഉപയോഗിക്കുന്നുണ്ടെങ്കിലും ആക്സസിന് ഇഷ്ടപ്പെട്ട് സ്വാഭാവികമായിട്ടും അവരുടെ വണ്ടിയാകുമ്പോൾ അവർക്ക് കുറച്ച് ഇഷ്ടമുണ്ടാവും. അവർക്ക് തോന്നിയിട്ടുള്ളതായിരുന്ന ഒരു ഫീഡ്ബാക്ക് എനിക്കും അതുപോലെ തന്നെ നന്ദുവിനിൽ ഉണ്ടായിരുന്ന, കുറച്ച് ഡൈനാമിക്കാണ് സ്കൂട്ടർ. കാരണം നമുക്ക് ഈ ഒരു സസ്പെൻഷൻ NTorq എന്ന് എടുത്തതും ടി വി എസിൻ്റെ ആ റേസിംഗ് പെഡിഗ്രിയിലും വന്ന് ആ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് അത്യാവശ്യം റൈഡ് ചെയ്യുമ്പം ടേണിംഗ് എടുക്കുമ്പോൾ സ്പീഡിൽ കോർണർ എടുക്കുമ്പം അതുപോലെ തന്നെ ഈ ബെൻഡ് വരുമ്പോൾ രണ്ടാളെ വെച്ച് റൈഡ് ചെയ്യുമ്പോൾ എല്ലാം തന്നെ സസ്പെൻഷൻ്റെ ഒരു ട്യൂണിങ് അത്യാവശ്യം ഡൈനാമിക്കാണ്. ഹാൻഡിലും ആ ഒരു കോൺഫിഡൻസ് ലഭിക്കുന്നുണ്ട്. അത് മറ്റുള്ള സ്കൂട്ടേഴ്സിനെക്കാൾ ബെറ്റർ ആയി തോന്നുന്നുണ്ട്. കംഫർട്ട് വൈസ് ആണെങ്കിലും ഈക്വലൻ്റ് ആയിട്ടാണ് വരുന്നത്. ആക്സസിൻ്റെ ഒരു ഈക്വലൻ്റ് കംഫർട്ട് ലഭിക്കുന്നുണ്ട്. പിനിയനാണെങ്കിലും ഇപ്പോൾ ലോഡ് വന്നു കഴിഞ്ഞാലും പിനിയനിരിക്കുമ്പോഴും അത്യാവശ്യം ഒരു കുഷണി റൈഡ് ലഭിക്കുന്നുണ്ട്. ഇങ്ങനെ ഒരു കോമൺ ആയിട്ട് വന്നിരിക്കുന്ന ഫീഡ്ബാക്സ് ആണ് സസ്പെൻഷനെ കുറിച്ചുള്ളത്. അടുത്തൊരു എഞ്ചിൻ്റാണ്. എഞ്ചിനിൽ എനിക്ക് മനസ്സിലായിട്ടുള്ളൊരു കാര്യം ഇതിൻ്റെ ഒരു പവറും ടോർക്കല്ല ഞാൻ പറഞ്ഞു, പവറും ടോർക്കിൻ്റെ ഉള്ള ഡെലിവറി വരുന്നതാണ്. ഒരു മിഡ് റേഞ്ച് പവറാണ് ഇതിന് വരുന്നത്. ഞാൻ അത് അന്ന് ഫസ്റ്റ് റിവ്യൂവിലും പറഞ്ഞതായിട്ട് എൻ്റെ ഓർക്കുന്നത്, മിഡ് റേഞ്ച് പവർ ശരിക്കും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അതാണ് നമുക്ക് ഏറ്റവും അധികം യൂസ് വരുന്നത്. ഇപ്പോൾ പ്രത്യേകിച്ച് നമ്മൾ സിറ്റിയിലാണ് നമ്മളെല്ലാം തന്നെ സ്കൂട്ടേഴ്സ് ഉപയോഗിക്കുന്നത്. സിറ്റിയിലും ഇൻ്റർ സിറ്റി ആണെങ്കിലും നമ്മൾ ഒരുപാട് തോരെ ഫുൾ ത്രോട്ടിലല്ല പോകും, ഒരു മീഡിയം ത്രോട്ടിലായിരിക്കും പോകുന്നത്. ആ സമയത്ത് വേണ്ട രീതിയിൽ പവർ ഡെലിവറി ഉണ്ട്, ടോർക്കും കിട്ടുന്നുണ്ട്. ഇപ്പോൾ രണ്ടാളെല്ലാം വെച്ച് റൈഡ് ചെയ്യും, പ്രത്യേകിച്ച് ഞാനും നന്ദുവെല്ലാം ചെയ്യുമ്പോൾ ഏകദേശം ഒരു 200 kg മേലെ നമ്മൾ ലോഡിനെ പേലോഡായിട്ട് തന്നെ വരും. ആ സമയത്ത് പോലും നമുക്ക് ഒരു മിഡ് റേഞ്ച് ടോർക്കും പവറും ലഭിക്കുന്നത് പ്രത്യേകിച്ച് ഈ ബാംബോ ടു ബാംബോ ട്രാഫിക്കിലും അതുപോലെ തന്നെ സിറ്റിയിൽ പോകുമ്പോൾ വളരെ കൺവീനിയൻ്റ് ആയിട്ടുള്ളൊരു ഫീച്ചറാണ്. അത് മറ്റുള്ള സ്കൂട്ടേഴ്സിൽ ഇല്ല എന്നല്ല, എനിക്ക് തോന്നിയിട്ടുള്ള ചിലപ്പോൾ പവർ ഇതിനേക്കാളും പേപ്പേഴ്സിൽ ആക്സസിനെല്ലാം കൂടുതലാണെങ്കിലും നമുക്ക് യൂസബിൾ ആയിട്ട് വരുന്ന ഒരു കാര്യം എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള ഇതിൽ കുറച്ചുകൂടെ ഒരു മോഡറേറ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു പവർ ഡെലിവറി എന്നുള്ള, അതുകൊണ്ടുള്ള ഗുണം കുറച്ചുകൂടെ എഫിഷ്യൻസി കൂടുന്നുള്ള. നമ്മളന്ന് ഫസ്റ്റ് ട്രാക്കൊന്നും റൈഡ് ചെയ്തപ്പം എനിക്ക് ഓർമ്മ ഉള്ളത് 40-41 kilometer മറ്റായിരുന്നു കിട്ടിയത്. പ്രാക്ടിക്കലി എല്ലാവരും കൂടെ കണ്ടീഷനും മിക്സ് ചെയ്ത് വരുമ്പോൾ നമുക്ക് 36 kilometers കിട്ടിയിട്ടുണ്ട്. 35.8, 35.9, 36 ആ റേഞ്ചിൽ നമുക്ക് എന്തായാലും ആവറേജ് ആയിട്ട് നമുക്ക് ഫ്യൂൽ എഫിഷ്യൻസി ലഭിച്ചിട്ടുണ്ട്. ഇത് ലഭിച്ച ഫിഗറാണ്. അപ്പോൾ അതുകൊണ്ട് അത്രയും നമുക്ക് ഫ്യൂൽ എഫിഷ്യൻസി എന്തായാലും ലഭിക്കും. പിന്നെ വരുന്ന ഓരോരുത്തർ ഫേവറിസം ഉണ്ടാകും. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു സ്കൂട്ടർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്ക് മറ്റുള്ള സ്കൂട്ടറിൽ പോകുമ്പം അവരത് യൂസ്ഡ് ആവുന്ന ഒരു സമയമുണ്ട്. അപ്പോൾ അതിൽ ചിലർക്ക് ഹൈറ്റ് പറഞ്ഞിരുന്നൊരു കാര്യമുണ്ട്, ചിലർ ഹൈറ്റ് കൂടുതലാണ്, ഐ മീൻ കുറവാന്ന് പറയുന്നുണ്ട്, ചിലർക്ക് ഹൈറ്റ് കൂടുതലാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഹൈറ്റിൻ്റെ എനിക്ക് തോന്നിയിട്ടുള്ള നമ്മൾ ഇരിക്കുമ്പോൾ ഒരു സീറ്റിങ്ങിൻ്റെ ഒരു എയിമുണ്ട്. ഇപ്പം ആക്സസിനേക്കാൾ കുറച്ചുകൂടി ഹൈറ്റുള്ള വെഹിക്കിളാണ് എന്നാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിലിപ്പോൾ ഹൈറ്റ് കുറവുള്ള ഹൈറ്റ് കൂടിയ ആൾക്ക് പ്രശ്നം ഉണ്ടാവും എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ ഒരു മോഡറേറ്റ് ആയിട്ട് നിൽക്കുമ്പോൾ ഇപ്പോൾ ലേഡീസിന് കൂടെ ഉൾപ്പെടുത്തുകയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ ഓഫീസിലുള്ള സജ്ജിച്ചെല്ലാം ഉപയോഗിക്കുന്ന ജൂപ്പിറ്റർ തന്നെയാണ്. അപ്പം ജൂപ്പിറ്ററിൻ്റെ മറ്റേ മോഡലാണ് ഉപയോഗിക്കുക, 125 അല്ല എങ്കിൽ പോലും ആ ഒരു ഹൈറ്റ് കൺവീനിയൻ്റ് ആണ്. ഈ പറഞ്ഞ പോലെ ഫ്യൂവൽ ക്യാപ്പ് ഇവിടെ ഉള്ളത് ബാക്കിലാണെങ്കിൽ ഇപ്പം ഫ്രണ്ടിൽ വന്നിരിക്കുന്ന എല്ലാം തന്നെ കൺവീനിയൻ്റ്. കാരണം അവർക്ക് സീറ്റ് തുറക്കേണ്ടല്ലോ. സീറ്റ് തുറക്കുമ്പം ഉള്ള ബുദ്ധിമുട്ട് മാത്രമല്ല, ചിലപ്പോൾ നമ്മളുള്ള വാല്യുബിൾസും ഇനി നമ്മൾ വെച്ചിരിക്കുന്ന നമ്മൾ ബാഗ് ഇതെല്ലാം ചിലപ്പോൾ ലേഡീസിന് പുറത്ത് കാണാൻ വലിയ ഇഷ്ടമുള്ള കാര്യമായിരിക്കില്ല. അപ്പോൾ അത് കാണാതെ ഇരിക്കണമെങ്കിൽ എല്ലാം തന്നെയുള്ള സൗകര്യം ഒന്ന്. പിന്നെ ഇനിയിപ്പോൾ സാധനങ്ങളിൽ വാങ്ങി പോകും, ഇവരെല്ലാം തന്നെ ഓഫീസിൽ നിന്ന് കഴിഞ്ഞ് ഓഫീസ് വൈകിട്ട് പോകുമ്പം പച്ചക്കറി ആണെങ്കിലും ഗ്രോസറിയിലും വാങ്ങിയിട്ട് പോകുമ്പോൾ കുറേ സാധനങ്ങൾ ഇവിടെ കയറുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത്യാവശ്യം നല്ല കൺവീനിയൻ്റ് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ബ്രേക്കിംഗ് ആണ് എനിക്ക് മറ്റൊരു പ്ലസ് പോയിൻ്റ് ആയിട്ട് തോന്നുന്നത്. അത്യാവശ്യം നല്ല സ്ട്രോങ് ബ്രേക്കിംഗ് ആണ്, ഫ്രണ്ടിലും ഡിസ്ബ്രേക്കും കൂടെ ഉള്ളതുകൊണ്ട്. അത് നമുക്ക് പ്രത്യേകിച്ച് സ്പീഡിൽ പോകുമ്പോൾ രണ്ടാളെ ലോഡും കൂടെ വന്ന് ബ്രേക്ക് ചെയ്യുമ്പോഴാണ് എഫിഷ്യൻസി ശരിക്കും ഫീൽ ചെയ്യുന്നത്. മറ്റേ നമ്മൾ ശരിക്കും മുന്നിലേക്ക് ലീൻ ചെയ്ത് പോകും, അത്രയും ലീനിങ് വരുന്നില്ല, ശരിക്കും കുറച്ച് സ്റ്റേബിളായിട്ട് നിൽക്കുന്നു. പെർഫോമൻസ് മറ്റൊരു ആസ്പെക്റ്റിൽ മിഡ് റേഞ്ചിൽ വരുമ്പോഴുള്ള ഒരു ത്രോട്ടിൽ റെസ്പോൺസ് ഉണ്ട്. അത് ഇതിന് ടോർക്ക് ലെവൽ ഹൈ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് നമ്മൾ ഒരു സ്പീഡിൽ കോൺസ്റ്റൻ്റ് പോകുമ്പോൾ പെട്ടെന്ന് ടോർക്ക് കൊടുക്കുമ്പോൾ എടുത്തു പോകുന്നൊരു ചാടുന്നൊരു ജമ്പ് ഉണ്ട്. അത്
ഗുണമാണോ ദോഷമാണോ നിങ്ങൾ പറയണം, നിങ്ങൾ കമൻറ്റിൽ അത് അറിയിക്കുക. ഞാൻ വീണ്ടും പറയുകയാണ്, ഇതൊരു റിവ്യൂ ആയിരുന്നില്ല, ഒരു യൂസർ എക്സ്പീരിയൻസ് ഷെയറിംഗ് ആയിരുന്നു. അപ്പോൾ റിവ്യൂ നിങ്ങൾക്ക് കാണണമെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ലിങ്ക് ഇവിടെ ഷെയർ ചെയ്യുന്നുണ്ട്. അത് നമ്മൾ ഒരു 6 മാസം മുമ്പ് ഇറങ്ങി ഉടനെ ചെയ്തിരിക്കുന്ന റിവ്യൂ ആണ്. അപ്പോൾ അത് നോക്കിയാൽ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും വണ്ടീനെ കുറിച്ചുള്ള ബേസിക് എല്ലാം തന്നെ മനസ്സിലാവും. എന്തായാലും ഈ ഒരു യൂസർ എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ജുപ്പിറ്ററിനെ കുറിച്ചിട്ട് എന്താണ് തോന്നിയത് എന്ന് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഇനി നിങ്ങൾക്ക് ഇതുപോലത്തെ മറ്റ് ബൈക്കുകളോ സ്കൂട്ടറുകളോ എല്ലാം തന്നെ റിവ്യൂ വേണം എന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ അറിയിക്കണം. നമ്മൾ കഴിയുന്നതും കൊണ്ടുവരാൻ ശ്രമിക്കാം. എനിവേ, ഈ വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇനി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനുള്ളത് ഉടനെ സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറക്കാതിരിക്കുക. അടുത്ത തവണ മറ്റൊരു സ്കൂട്ടറോ കാറോ അല്ലെങ്കിൽ മറ്റൊരു വെഹിക്കിളിൻ്റെ ഒരു യൂസർ എക്സ്പീരിയൻസ് കാണുന്നവരെ സ്റ്റേ സേഫ് ആൻഡ് എൻജോയ് വീലിംഗ്.